ഹായ് ഓൾ, ഡോക്ടർ ഡാൻ സലീമാണ്. ഇന്നലെ നമ്മൾ ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ളൊരു അസുഖം കാരണം ഒരു കുട്ടി മരണപ്പെട്ട വാർത്ത അറിഞ്ഞാണ്. അപ്പോൾ ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചത് ക്യാബേജും ബ്രോക്കോളിയും അതുപോലെ കോളിഫ്ലവറൊക്കെ കഴിച്ചാൽ ഈ അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അതുപോലെ ഇതുപോലുള്ള പച്ചക്കറികൾ കഴുകാതെയൊക്കെ കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ കമൻസിൽ അയച്ചിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് ക്യാബേജിലും അതുപോലെ കോളിഫ്ലവറിലൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടോ, അതെങ്ങനെയാണ് കഴുകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളോട് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ടീനിയ സോളിയം എന്നുള്ള അസുഖമുണ്ട്. ശരിക്കും ഞാൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, ഒരു 18-20 വയസ്സുള്ളൊരു കുട്ടി അപസ്മാരമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപസ്മാരമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റെല്ലാം ചെയ്ത് ബ്ലഡ് എല്ലാം നോർമലാണ്. സി ടി സ്കാൻ ചെയ്ത സമയത്ത് ബ്രെയിനിൻ്റെ അകത്ത് പല ഭാഗത്തും കുറേ വെള്ള 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 സ്പോട്ടുകൾ കാണാനിടയിൽ. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു കേസ് കാണുന്നത്. അതിനെ നമ്മൾ ന്യൂറോസിസ്റ്റി സെർക്കോസിസ് എന്നാണ് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻ പലയിടത്തും ഉണ്ടാവുന്ന ഒരു രീതിയാണ്. അത് കാരണം ഫിറ്റ്സ് ഉണ്ടാകും. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ആ കുട്ടിയെടുത്ത് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ പുള്ളി കുറേ നാൾ പോർക്ക് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പോർക്ക് നല്ലോണം വേവിക്കാതെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വളരെ കോമൺ ആയിട്ട് വരാം. ടീനിയ സോളിയം എന്ന് പറയും. ടേപ്പ് വേം എന്ന് പറയും. നമ്മുടെ സിമ്പിൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ടേപ്പ് വേം ഒരു തരത്തിലുള്ള വരയാണ്. ഇത് പല പച്ചക്കറികളിലും കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ സാധ്യത ഉള്ളത് ഇതുപോലുള്ള പന്നികളിലാണ് പ്രധാനമായിട്ട്. രണ്ടാമത് ബീഫിലും വരാറുണ്ട്. ബീഫും പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിലും ഇതുപോലുള്ള വേംസുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടീനിയ സോളിയം, ടീനിയ സജിനേറ്റ എന്നൊക്കെ പറഞ്ഞ് ഉള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ മീറ്റിൽ നിന്നാണ് ഈ അസുഖം വരുന്നത് എന്നുള്ളത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് ഇതെന്താണ്? ഇതൊരു റിബൺ പോലുള്ള ഒരു വേംസാണ്. റിബൺ പോലുള്ള വേംസാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൽ പോകും. ഓക്കെ, നമ്മുടെ കുടൽ ഇങ്ങനെയാണെന്ന് കരുതുക. ആ കുടലിപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ വേംസ്. ഇത് അവിടെ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് മുട്ടയിടും. മുട്ടയിട്ടതിന് ശേഷം ലാർവ ഫോമിലോട്ട് മാറും. ലാർവ ഫോമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്ലഡിലോട്ട് ഇറങ്ങുകയാണ്. ബ്ലഡിലോട്ട് ഇറങ്ങി ഇത് ബ്രെയിൻ, നമുക്ക് ബ്രെയിനിൻ്റെ ഒരു ബാരിയറുണ്ട്. ബ്രെയിൻ ആ ബാരിയർ കടന്ന് ഇത് ബ്രെയിനിലെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ മസിൽസിലെല്ലാം ഇത് മുട്ടയിടുകയും അവിടെ കുമിഞ്ഞുകൂടുകയും ചെയ്യും. ലിവറിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ അതിൽ മസിൽസിൽ പോയാൽ സ്വെല്ലിങ്ങേ കാണുള്ളൂ, ഒരു വീക്കം പോലെ കാണും. തൊടുന്ന സമയത്ത് വേദനയൊക്കെ കാണും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ലിവറിൽ പോയാലും വലിയ പ്രോബ്ലംസ് ഒന്നും സാധാരണ അതിൽ ഉണ്ടാക്കാറില്ല. പക്ഷേ ബ്രെയിനിൽ പോയാൽ, ബ്രെയിനിൽ പോയി അത് നീർക്കെട്ട് ഉണ്ടാക്കുകയും അവിടെ ഇരുന്നത് കാരണം ബ്രെയിനിന് ചുറ്റും നമ്മളുള്ള തലയോട്ടി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബ്രെയിനിൽ എന്ത് എക്സ്ട്രാ വന്നാലും അത് അപസ്മാരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ രോഗിക്ക് എന്താണ് ലക്ഷണം, ആ കുട്ടിക്ക് വന്ന ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ തലവേദന, കണ്ണ് മഞ്ഞളിപ്പിക്കുക, കണ്ണ് ഇടയ്ക്ക് മഞ്ഞളിക്കുന്ന പോലെ തോന്നുക, കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ വിഷനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ അപസ്മാരമായിട്ടാണ് കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത് തന്നെ. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസിലോട്ട് പോകാം. ഇപ്പോൾ ഇത് പച്ചക്കറിയിൽ കാണാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പച്ചക്കറി വളരെ വൃത്തിഹീനമായ സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ക്യാബേജ്, ബ്രോക്കോളി അതുപോലെ കോളിഫ്ലവർ പോലുള്ള സാധനങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കഴുകാതെ, സാധാരണ നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. അത് ആദ്യം തന്നെ പറയട്ടെ. ഞാൻ ക്യാബേജ്, എനിക്കൊന്ന് ഇന്നും ഉച്ചയ്ക്ക് ക്യാബേജ് കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ, അങ്ങനെ അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ അവസാനം പറയാം. അപ്പം ക്യാബേജ് ഇപ്പം പല മൃഗങ്ങളുടെ ഈ മലം കൊണ്ട് ഒക്കെ അവർ അതിനൊരു വളമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും പന്നിയുടെയും അതുപോലെ ഇതുപോലെ പോത്തിൻ്റെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ വളരെ റെയറായിട്ട് അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, വളരെ റെയർ ഓഫ് റെയറസ്റ്റ് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഒന്നും അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ പ്രോബ്ലമില്ല. ഇതെങ്ങനെയാണ് ഈ അസുഖം വരുന്നത്? പ്രധാനമായിട്ടും ബീഫ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എന്താ സാധനം, പോർക്ക് പോലുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ, ഇത് ശരിക്കും ഒരു 63 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഈ പോർക്കിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ ബീഫിലുണ്ടാവുന്നതോ നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ മീറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് നല്ലവണ്ണം ചൂടാക്കുക. അതുപോലെ വേറെ മീറ്റുമായിട്ട് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോർക്കിൻ്റെ കൂടെ ചിക്കനോടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു കൂടെ ഈ അസുഖം വരാൻ, ഇതുകൂടെ ഈ വേംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? നമുക്ക് സാധാരണ അതിൽ ബ്രെയിനിൻ്റെ അകത്ത് സംശയം ഉണ്ടെങ്കിൽ CTO MRI എടുത്ത് നോക്കുമ്പോൾ വളരെ വൈറ്റ് സ്പോട്ട് കാണും. ഞാനൊരു കമൻസിൽ അതെങ്ങനെ ഇരിക്കുമെന്നുള്ള ഫോട്ടോയാണ് ഇട്ടിരിക്കുക. കാരണം കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. കാരണം ബ്രെയിനിൻ്റെ അകത്ത് പല ഭാഗത്തും വെള്ള കളറിലുള്ള കാൽസിഫൈഡ് പോയിൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുക. ഇനി
നമ്മുടെ മെയിൻ ഡൗട്ട്, കാബേജ് കഴിക്കാൻ പാടില്ല, ബ്രോക്കോളി കഴിക്കാൻ പാടില്ല, കോളിഫ്ലവർ, അങ്ങനെയുള്ള ധാരാളം കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്യാബേജാണ് എന്ത് ചെയ്യാം, അതിൻ്റെ പുറത്തുള്ള ആ ലെയർ എടുത്ത് കളയാം. ഒരു 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 പാളി അങ്ങ് കംപ്ലീറ്റ് മാറ്റി കളയുക. ഇപ്പോൾ 100% ഉറപ്പായി അകത്തോട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിലോട്ട് ഇതൊരു 15 മുതൽ 20 മിനിറ്റ് മുക്കി വയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ ഏകദേശം നല്ലവണ്ണം പെസ്റ്റിസൈഡ്സ് പുറത്തു പോകും. ഇതിൻ്റെ അകത്തുള്ള പറ്റി പിടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വേംസും അതുപോലെ ബാക്ടീരിയകളും പലതും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പറായിട്ട് പോകും. ഇനി നമുക്ക് ബ്രോക്കോളിയോ അല്ലെങ്കിൽ അതുപോലെ കോളിഫ്ലവർ ഒക്കെ ആണെങ്കിൽ ഒന്ന് തട്ടുകയും കൂടെ ചെയ്യുക. അത് ഇളക്കിയെടുക്കുക, ഓരോ സ്റ്റെമ്മും ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തട്ടിയും കൂടെ കളയുക. തട്ടി കൂടെ കളഞ്ഞ് കഴിഞ്ഞാൽ കഴുകുന്ന സമയത്ത് നല്ലവണ്ണം നല്ലവണ്ണം ഒരു ടാപ്പ് വാട്ടർ ആണെങ്കിൽ നല്ല തണുത്ത സാധാരണ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ നല്ലവണ്ണം ഒഴുകുന്ന വെള്ളത്തിൽ അത് ഇട്ട് നല്ലവണ്ണം തേച്ച് കഴുകിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള സാധനങ്ങൾ പോകും. ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മുട്ടകളുണ്ടെങ്കിൽ പോലും ഇതുപോലെ ചെയ്യുമ്പോൾ പോകും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഈ രീതിയിൽ നല്ലവണ്ണം കുക്ക് ചെയ്യുവാണെങ്കിലും പ്രശ്നമില്ല. അപ്പം ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഒന്നും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നല്ലവണ്ണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1/3 വെള്ളവും ഒരു ഭാഗം വിനീഗറും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വെളിയിലുള്ള തോളി ക്യാബേജിനാണ് എടുത്ത് കളയാം. ബ്രോക്കോളി പോലുള്ള അല്ലെങ്കിൽ കോളിഫ്ലവർ ആണെങ്കിൽ സ്റ്റെം ഇളക്കിയതിന് ശേഷം തട്ടി അത് നമുക്ക് നല്ലോണം ഒരു കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ ഒരു ടാപ്പ് വാട്ടറിലോ കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ബ്രോക്കോളി ആണെങ്കിലും ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കാമെന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഉണ്ടായെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യം അഡീഷണൽ പ്രിക്കോഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കാട്ടും ബീഫും പോർക്കിനുമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നല്ലവണ്ണം കുക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ കുട്ടികളോട് എപ്പോഴും പറയേണ്ടത് ഏത് അസുഖത്തിൻ്റെയും പ്രധാന കാരണം കൈയും നല്ലവണ്ണം കഴുകാതെ മുഖത്തോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതുകൊണ്ട് കൈ നല്ലവണ്ണം സോപ്പ് തേച്ച് 20 സെക്കൻഡ് നല്ലവണ്ണം കഴുകിയാൽ ഈ നഖത്തിനിടക്കണം. നഖം എപ്പോഴും വെട്ടി അങ്ങനെ വൃത്തിയായി വെച്ചിരിക്കുക. അപ്പം നഖം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊന്നും വരാതിരിക്കും. ഇതുപോലെ മുട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കും. കാരണം ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന ഈ രീതിയിലാണ് ഈ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ട് ഇതുപോലുള്ള പോർക്കും അതുപോലെ സാധനം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ പല ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ഔട്ട് ബ്രേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ റെയറായിട്ട് വരുന്ന അസുഖമാണെങ്കിലും നമ്മൾ ഇന്നലത്തെ നമ്മുടെ ബ്രെയിൻ ഈറ്റിംഗ് അമീബയും കാട്ടും കോമൺ ആണ്. നമ്മൾ വളരെ റെയറൊന്നുമല്ല, അത്ര റെയറൊന്നുമല്ല ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ആ കൂടെ നമ്മളെ കേരളത്തിലൊക്കെ ഒന്നോ രണ്ടോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ന്യൂറോസിസ്റ്റിക് സർക്കോസിസ് ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മരണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഇത് ബ്രെയിനിലൊക്കെ ചെറിയ നീർക്കെട്ട് ഉണ്ടാക്കുകയും സ്റ്റീറോയിഡ് കൊടുക്കാറുണ്ട്, ആൻറ്റി പാരസൈറ്റ് മരുന്ന് കൊടുക്കാറുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കുറേ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ സർജറി വഴി റിമൂവ് ചെയ്യുന്ന പരിപാടി വരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലിക്കേഷനോട് വരാതിരിക്കണമെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ ധരിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു മെസ്സേജ് എല്ലാവരിലോട്ടും എത്തിക്കുക, ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.